പുതിയൊരു ഫലസ്തീൻ സൃഷ്ടിക്കപ്പെടുന്നതിലേക്കാണ് ഈ യുദ്ധത്തിന്റെ അവസാനം എത്തിച്ചേരുക എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. യുദ്ധത്തിന്റെ സ്ഥിതികളും അവസ്ഥകളും സാഹചര്യങ്ങളും വല്ലാത്ത രീതിയിൽ ഭയപ്പെടുത്തുന്നതാണ്, ഭീകരമാണ്, ക്രൂരമാണ്. എല്ലാ യുദ്ധത്തിന്റെയും മധ്യേ സാധാരണക്കാർ കുടുങ്ങുന്ന സമയത്തുണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അത് എഴുതിയാലും പറഞ്ഞാലും അവസാനിക്കാത്തതാണ്. 500-ൽ അധികം ഗർഭിണികളായിരിക്കുന്ന സ്ത്രീകൾ അതിനാൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾക്ക് മരുന്ന് കിട്ടാത്തത്, ആശുപത്രികളിലോ മോർച്ചറിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥകൾ, കുട്ടികൾ മുഴുവനും പാതവേരത്തൊക്കെ മരിച്ചു കിടക്കുന്ന സ്ഥിതികൾ, ഇത്തരം വിഷയകാര്യങ്ങളൊക്കെ ഇപ്പോ ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സജീവമാണ്. അത്രക്ക് ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങളും യുദ്ധങ്ങളും കെടുതികളും ദുരിതങ്ങളുമാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒരു വിഷയകാര്യങ്ങൾ നമ്മൾ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന്റെ കൂടെ നമ്മൾ വായിക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ യുദ്ധം ഇവിടെ മാത്രമല്ല ബാധിച്ചത്. യുദ്ധം തൊട്ട് മുമ്പ് ഇപ്പോൾ ഉക്രൈനിൽ യുദ്ധം നടക്കുന്നു, 1 വർഷം 8 മാസമായി. ആ യുദ്ധം നടക്കുന്ന സമയത്ത് അവിടുത്തെ ജനങ്ങളും അവിടുത്തെ ജനങ്ങളും സാധാരണക്കാരും അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒരു ചാനലുകാരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. അവിടെ മരണം നടക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ടോ ഭക്ഷണം കിട്ടുന്നത് കൊണ്ടോ ഒന്നുമല്ല. പക്ഷേ അതിലേക്ക് എന്താവുന്നില്ല, മീഡിയക്കാർ ഇറങ്ങി വരുന്നില്ല എന്നുള്ളത് കൃത്യമായിരിക്കും സത്യമാണ്. അവിടെ സൈനികർ എത്ര തകർത്തു, ടാങ്കുകൾ എത്ര പൊളിച്ചു, അവിടെ മറ്റുള്ള നാശങ്ങൾ എത്ര ഉണ്ടാക്കി, എത്ര ബിൽഡിങ്ങുകൾ തകർത്തു എന്നതിനെ കുറിച്ചൊക്കെ എണ്ണമുണ്ട്. ഇതിന്റെ ഇടയിൽ അവിടെ വലിയൊരു ടാങ്ക് തകർത്തുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മരണങ്ങൾ ഉണ്ടായി എന്ന് മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. അതൊരു കൃത്യ രൂപങ്ങളൊന്നുമില്ല. ഡാം തകർത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനൊന്നും ഒരു കൃത്യമായ രീതിയിലുള്ള ക്യാമറ പിടിച്ചുകൊണ്ട് ലോകത്തിലുള്ള മുഴുവനും ആളുകളും സസൂക്ഷ്മം പരിശോധിക്കുന്ന അല്ലെങ്കിൽ നിരീക്ഷിക്കുന്ന രീതിയിലേക്കൊന്നും അവിടേക്കൊന്നും ഈ ക്യാമറകൾ ലോകത്തിന്റെ ക്യാമറകളും കണ്ണുകളും എത്തിയിട്ടില്ലാന്ന സത്യമാണ്. തൊട്ട് മുമ്പ് സുഡാനിൽ നടന്നു. ആ സുഡാനിലും ഇഷ്ടംപോലെ ആളുകൾ, ഏകദേശം 1.5 ലക്ഷത്തോളം ആളുകൾ രാജ്യം വിട്ടുപോയിട്ടുണ്ട്. 40,000 ആളുകളൊക്കെ അഭയാർത്ഥികളായിട്ടുണ്ട്. മരണസംഖ്യ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. കാര്യമായ രീതിയിൽ അവിടേക്കും ലോകത്തിന്റെ കണ്ണുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള സത്യമാണ്. നൈജറിലെ രാജ്യം അട്ടിമറിഞ്ഞു. അട്ടിമറിഞ്ഞ സമയത്ത് അവിടെയും 2 വിഭാഗമായി അവിടുത്തെ ഭരണാധികാരിയെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരുമായിട്ടുള്ള പ്രക്ഷോഭ കാര്യങ്ങളുണ്ടായി. കൃത്യമായ രീതിയിൽ റിപ്പോർട്ടുകൾ ആർക്കും വായിക്കാൻ വേണ്ടി സാധിച്ചില്ല. ഇവിടെ ഈജിപ്തിൽ ഹുസൈൻ മുബാറക്കിന്റെ കാലം കഴിഞ്ഞ ശേഷം പിന്നെ അവിടെ വലിയ പ്രക്ഷോഭങ്ങളായി, വലിയ പ്രശ്നങ്ങളായി. ഒരു ഭാഗത്ത് കമാൻഡറും ഒരു ഭാഗത്ത് സൈനികരും ഒരു ഭാഗത്ത് ജനങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പുകൾ ഉണ്ടായി, മരണങ്ങളുണ്ടായി. ഒരു കൃത്യമായിരിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല. പാലസ്തീനെ തുടർന്ന സമയത്ത് കൃത്യമായിരിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു എന്നുള്ളത് ആശ്വാസപരമായിരിക്കുന്ന ഒരു കാര്യമായിട്ട് തന്നെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പോൾ ലോകം മുഴുവനും, ലോകത്തിന്റെ ക്യാമറ മുഴുവനും, ലോകത്തിന്റെ ചർച്ച മുഴുവനും അതിലേക്കാണ്. കേരളത്തിന്റെ മീഡിയക്കാരൊക്കെ അന്താരാഷ്ട്ര റിപ്പോർട്ടുകളൊക്കെ പ്രാധാന്യമായ രീതിയിൽ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു, സാധാരണ ഉണ്ടാവാറില്ല എന്നുള്ളതാണ് ഇനി സത്യം. ഏത് യുദ്ധം നടന്നാലും ആ യുദ്ധത്തിനോടനുബന്ധിച്ചിട്ട് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയുക, അതിനെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുമ്പോൾ, ഫലസ്തീനുകളെ ബാധിക്കുന്ന വിഷയം ഉണ്ടാകുന്ന സമയത്ത് അതിന് രീതികൾക്കും റൂട്ടുകളൊക്കെ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. ഇപ്പം നടക്കുന്ന യുദ്ധം യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഭിമാനകരമായിരിക്കുന്ന ഒരു വിഷയത്തിന് വേണ്ടിയാണ്. കാരണം അവിടെ മുഴുവനും ഹമാസിന്റെ ആളുകളെ മുഴുവനായിട്ട് ഇല്ലാതാക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കില്ല എന്നുള്ളത് ഇസ്രായേലിനെ കൃത്യമായിട്ട് അറിയാം. പക്ഷേ അവരുടെ ഇത്രയും കാലത്തെ സംവിധാനങ്ങൾ മുഴുവൻ തകർത്തപ്പോ അവർക്ക് ഇത്രയും കാലത്തെ ബുദ്ധിപരമായിരിക്കുന്ന നീക്കം നടത്തുന്ന ലോകത്തിൽ ഏക രാജ്യം എന്നുള്ള ഖ്യാതി നഷ്ടപ്പെട്ടപ്പോ അവർ സംവിധാനിച്ച എല്ലാ രീതിയിലുള്ള സ്രോതസ്സുകൾക്ക് മേലെയും ഇവിടെ ഹമാസിന്റെ ആയുധങ്ങൾ ചീറിപ്പാഞ്ഞപ്പോൾ ഉണ്ടാവുന്ന ആ പ്രതിഷേധം, ലോകത്തിന്റെ മുൻപിൽ നഷ്ടപ്പെട്ട അഭിമാനം പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ നടക്കുന്നത്. ചെയ്യുന്നത് ക്രൂരമാണ്, ക്രൂരമായ പ്രവൃത്തിയാണ്. അവർ ക്രൂരമായിരിക്കുന്ന പ്രവൃത്തി ഈ ജൂതന്മാർ അല്ലെങ്കിൽ ഇസ്രായേൽ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ അത്ഭുതമുള്ളൂ. പക്ഷേ ഇവിടെ വിഷയം എന്ന് പറയുന്നത് ഇതിന്റെ അവസാനം, ഇതിനൊരു അവസാനം വരും, ഇതിനൊരു എൻഡ് വരാൻ പോകുന്നുണ്ട്. ഈ യുദ്ധങ്ങളൊന്നും ഒരുപാട് നീണ്ടുപോകില്ല. കാരണം ലോകത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കും അതിലെ ഭരണാധികാരികൾക്കും ഫലസ്തീന്റെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തമായിരിക്കുന്ന നിലപാടുകളുണ്ട്. അത് അവർ കുറേശ്ശെ കുറേശ്ശെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി അവർ ഉറക്കെ പറയുന്ന ഒരു കാലം വരും. അതിന് ഒരുപാട് വൈദൂരങ്ങളൊന്നുമില്ല. ഓരോരോ നിമിഷവും ഓരോരോ ഭരണാധികാരികളും ഓരോരോ സംഭവങ്ങളും ഫലസ്തീനിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് ലോകത്തിന് കാണാനുള്ളത് എന്നുള്ളത് സത്യമാണ്. അപ്പൊ അവിടെ തകർന്നു പോകുന്ന ബിൽഡിങ്ങുകൾ അല്ലെങ്കിൽ ആശുപത്രികൾ അതല്ലെങ്കിൽ അത്ര സ്ഥാപനങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടി അറബികൾക്ക് തീർച്ചയായിട്ടും സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എത്ര വേണമെങ്കിലും പണം നൽകാൻ
അവർ തയ്യാറുമാണ്. പക്ഷേ അവിടെ മരണപ്പെട്ടുപോയ ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരനുഭവിക്കുന്ന കഷ്ടപ്പാടിന് ഒരിക്കലും പകരം വെക്കാൻ സാധിക്കാത്ത ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അറബ് ലോകം അനുഭവിക്കുന്നത്. അതിനെന്ത് പ്രതിവിധി എന്നതിനെ കുറിച്ചാണ് അവർ ചിന്തിക്കുന്നതും. അപ്പൊ ഇതിന്റെ ഒരു അവസാനഘട്ടം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന്റെ വിരാമത്തിൽ തീർച്ചയായിട്ടും കൃത്യമായിരിക്കുന്ന ഒരു രാഷ്ട്ര രൂപീകരണം ഫലസ്തീനിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇസ്രായേൽ ഭയപ്പെട്ടിരിക്കുന്നു, അവരുടെ ഭൂമി സുരക്ഷിതമല്ല എന്ന് അവർക്ക് തിരിച്ചറിഞ്ഞിരിക്കുന്നു, അവരുടെ ജനങ്ങൾ അവിടെ സുരക്ഷിതരമല്ല എന്ന് ജനങ്ങൾക്കും തിരിച്ചറിഞ്ഞിരിക്കുന്നു. പുറത്തുനിന്ന് അവർ ഒളിപ്പിക്കുന്ന സങ്കേതത്തിൽ നിന്ന് സങ്കേതം പോലും ഉപയോഗിക്കാത്ത ഒരുപാട് സാഹചര്യങ്ങളൊക്കെ ഇവിടെ ഈ ഇസ്രായേൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഓരോ രാജ്യം അധികാരം ഓരോരോ ഭരണാധികാരികൾ അധികാരമേൽക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയിലൊക്കെ ഒരു ഭരണം ഏറ്റെടുക്കുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിൽ ഭരണം ഏറ്റെടുക്കുന്ന സമയത്ത് സ്വാഭാവികമായ രീതിയിൽ ഓരോരോ ബജറ്റ് പ്രഖ്യാപനം നടത്തും. റോഡ് ഇത്ര, അല്ലെങ്കിൽ സ്കൂളുകൾ ഇത്ര, അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ ഇത്ര എന്നതിനെ കുറിച്ച് ഒരു ബജറ്റ് പ്രഖ്യാപനമൊക്കെ സാധാരണ നടക്കാറുണ്ട്. അവര് പ്രഖ്യാപിക്കും ഓരോരോ വർഷത്തിലും അണ്ടർഗ്രൗണ്ടിൽ എത്രത്തോളം സുരക്ഷിതമായ രീതിയിൽ ഇസ്രായേലുകളെ താമസിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ എങ്ങനെ ഉണ്ടാക്കും എന്നതിനെ കുറിച്ചാണ് അവര് ഈ ബജറ്റിൽ പറയാറുള്ളത്. ബങ്കറുകൾ നിർമ്മിക്കുക, ആ ബങ്കറുകൾ സുരക്ഷിതപരമായിരിക്കുന്ന കവചൊരുക്കുക. എന്നാൽ ഇഷ്ടംപോലെ ബങ്കറുകൾ വെറുതെ കെടുക്കുകയാണ്. എന്നാൽ ഇന്നത്തെ സ്ഥിതിയിൽ ബങ്കറുകളൊക്കെ അവർക്ക് തികയുന്നില്ല. അതിൽ നിന്ന് ആളുകൾ പുറത്തു പോകാൻ ഭയപ്പെടുന്നു. ആ രാജ്യത്ത് കുടുങ്ങിയിരിക്കുന്ന മുഴുവൻ യൂറോപ്യന്മാരും മുഴുവൻ രാജ്യത്തിലെ ആളുകളും അവരുടെ രാജ്യത്തിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹം താല്പര്യം പ്രകടിപ്പിച്ചു. ഇതൊന്നും ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഉണ്ടായ സംഭവമാണ്. അവിടുത്തെ പൗരന്മാരെ പോലെ വിദേശികളെയും അവർ സംരക്ഷിക്കും എന്നാണ് ഇസ്രായേലിനെ കുറിച്ച് വ്യത്യസ്തമായിരിക്കുന്ന രാജ്യക്കാരൊക്കെ പറയുന്നത്. അതിന് അവിടുത്തെ രാജ്യത്തിലെ പൗരന്മാരെ തന്നെ അവർക്ക് സംരക്ഷിക്കാൻ പറ്റാത്ത രീതിയിലും സുരക്ഷിതം നൽകാൻ പറ്റാത്ത രീതിയിലുമുള്ള ഒരു വിഷയത്തിലെ അവരുണ്ടാകുന്ന സമയത്ത് മറ്റുള്ള രാജ്യക്കാരെ എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും എന്നൊരു ചോദ്യം ഇവിടെ ാണ്. യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഭയപ്പെട്ടിരിക്കുന്നു, അവർ സുരക്ഷിതമല്ല എന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. എത്ര ബുദ്ധിപരമായിരിക്കുന്ന നീക്കം നടത്തിയാലും എത്ര മൊസാദ് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടെങ്കിലും അതിനപ്പുറം കയറാൻ മാത്രം പീഡിപ്പിക്കപ്പെട്ട വേദന അനുഭവിക്കപ്പെട്ട ഒരു വിഭാഗത്തിന് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് സാധിക്കും എന്നൊരു തിരിച്ചറിവ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന് ഉണ്ടാക്കിക്കൊടുത്ത ഒരു യുദ്ധമാണ് ഇപ്പൊ നടക്കുന്നത്. ഇപ്പൊ അവിടെ ഗസയിലേക്ക് കയറിക്കൊണ്ട് ആ ഭൂമി നിലം പരിശാക്കി അവിടെ തൊയ്ത്തു പോലെയോ അല്ലെങ്കിൽ എന്താ മരുഭൂമി പോലെ ആക്കും എന്നൊക്കെ പറയും. എന്തിനാ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടെ അവസാനത്തെ അമാസുകാരനെയും പിടിച്ചു കെട്ടാൻ എന്നാണ്. അമാസുകാരനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇത്തരം യുദ്ധ മുറകൾ പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒളിപ്പോർ യുദ്ധ പോരാളികളെ കീഴടക്കാൻ സാധാരണ ഗതിയിലുള്ള രാജ്യത്തിന്റെ തന്ത്രങ്ങളൊന്നും പലപ്പോഴും മതിയാവാറില്ല. അതുകൊണ്ട് തന്നെ അവരെ മുഴുവൻ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ അവർക്ക് സാധിക്കില്ല എന്നുള്ളത് ഇസ്രായേലർക്കും കൃത്യമായ രീതിയിൽ അറിയാവുന്നതാണ്. പക്ഷേ അവരുടെ ഈ മതിൽക്കെട്ടുകൾ, അവരുടെ അഭിമാനങ്ങൾ, അവരുടെ ഇത്രയും കാലം അവർ പടുത്തുയർത്തിയ സംവിധാനങ്ങൾ തകർത്തതിന് പ്രതിഷേധിച്ചിട്ടില്ലെങ്കിൽ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ലോകത്തിന് മുമ്പിൽ നാണം കെട്ടു പോകും എന്നുള്ള ഒരു ഭയപ്പാടിന്റെ ഇടയിലൂടെ ചെയ്യപ്പെടുന്ന യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ നടക്കുന്നത്. അപ്പോ ഇത് ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതിന് ഒരു സമാപനം ഉണ്ടാവാൻ പോകുന്നു. അവിടെ കൃത്യമായിരിക്കുന്ന ഒരു രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി അറബ് ലോകങ്ങൾ ഒന്നിക്കാൻ പോകുന്നു. യൂറോപ്യൻ യൂണിയൻ അത് മറുപടി പറയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ ലോക രാജ്യങ്ങൾ ഇത്ര അമേരിക്കയുമായിട്ട് സഹകരിക്കുന്ന പരമാവധി രാജ്യങ്ങൾ ഒറ്റപ്പെടുത്താൻ പോകുന്നു. വീറ്റോ പവറുള്ള രാജ്യങ്ങൾ ചൈന ആണെങ്കിലും റഷ്യ ആണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് യുഎനിൽ പുതിയ പ്രമേയം കൊണ്ടുവരാൻ പോകുന്നു. ആ പ്രമേയത്തെ എതിർക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ അമേരിക്കയ്ക്കും ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ ഉണ്ടാവാൻ പോകുന്നു എന്ന രീതിയിലേക്കാണ് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങൾ പോകുന്നത്. താൽക്കാലികപരമായിരിക്കുന്ന ഈ യുദ്ധത്തിന്റെ കെടുതിയും ദുരിതങ്ങളും അവസാനിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യവസ്ഥാപരമായിരിക്കുന്ന ഒരു കരാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിന്റെ തുടർച്ച പിന്നുണ്ടാവുന്നത് രാജ്യ നിർമ്മാണമായിരിക്കും. ഫലസ്തീൻ അതിൻ്റെതായിരിക്കുന്ന ഇസ്സത്തോടുകൂടി നിലനിൽക്കാൻ പറ്റുന്ന ഒരു സംവിധാനം തീർച്ചയായിട്ടും ഫലസ്തീൻ പുലരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിലേക്കാണ് ഒരുപക്ഷെ ഇത് പോകുന്നത്. കാരണം ഇത്രയും കാലം അവർ ഭയന്നിട്ടില്ലായിരുന്നു, അവർ പേടിച്ചിട്ടില്ലായിരുന്നു, അവർ സുരക്ഷിതരമാണ് എന്ന് അവർക്ക് അണുക്ക് കൂട്ടിയിരുന്നു. എല്ലാ സുരക്ഷത്വം പാളിപ്പോയിരിക്കുന്നു, എല്ലാ മേഖലയിൽ നിന്നും അവർ തൂത്തെറിയപ്പെട്ടു പോയിരിക്കുന്നു. ഇപ്പോഴും അവരുടെ നേരെ അക്രമം നടന്നുകൊണ്ടിരിക്കുന്നു, അതിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല. ഒരു ഭാഗത്ത് ഇറാന്റെ ഒരു ഭീഷണി കാര്യങ്ങൾ നിലനിൽക്കുന്നു, അവർ ഏത് സമയത്ത് ആക്രമിക്കുക എന്ന് പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. സിറിയ നിലവിൽ റെഡിയാണ്, ലെബനാൻ നിലവിൽ റെഡിയാണ്. ഇതിന്റെ ഇടയിലൊക്കെ മിസൈൽ പായിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇടപെട്ടുകൊണ്ട് പ്രതിരോധം തീർക്കുക എന്ന് പറഞ്ഞാൽ
അമേരിക്കക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമായാണ്. അമേരിക്ക അങ്ങനെ വല്ലാത്ത രീതിയിൽ ശക്തമായി പ്രതിരോധിക്കുന്ന സമയത്ത് സംസാരിക്കാത്ത, മിണ്ടാതെ, സൈലന്റായി ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്ന ചൈനക്ക് നിലപാട് പറയാനുണ്ടാവും, കൊറിയക്ക് നിലപാട് പറയാനുണ്ടാവും, റഷ്യക്ക് നിലപാട് പറയാനുണ്ടാവും. അങ്ങനത്തെ സ്ഥിതിവിശേഷത്തിലൊക്കെ ഈ കാര്യങ്ങൾ എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഷയം എന്ന് പറയുന്നത് ഇസ്രായേലിനെ എങ്ങനെയെങ്കിലും ഈ യുദ്ധത്തിൽ നിന്ന് പുറകോട്ട് അടിക്കുക എന്നുള്ള ഒരു 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 പരിധിവരെ അവരുടെ ഉദ്ദേശമാണ്. ഒരു പരിധിവരെ എന്ന് പറഞ്ഞാൽ അവരുടെ ഇസ്രായേലിന്റെ വിഷയത്തിലേക്ക് മാത്രം ഊന്നിയ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്നത്. അങ്ങനെ അമേരിക്കയിലെ അങ്ങനെ പ്രവർത്തനം നടക്കുന്ന സമയത്ത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ സന്തോഷമാണ്. ഉക്രൈൻ ഒരു പക്ഷേ യുദ്ധം ഘടിപ്പിക്കാൻ സാധ്യത ഉണ്ട്. ഉക്രൈനിലേക്ക് റഷ്യ യുദ്ധം ഘടിപ്പിക്കുന്ന സമയത്ത് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും വല്ലാത്ത രീതിയിലൊന്നും ആയുധ കാര്യങ്ങൾ ഉക്രൈൻ നൽകിയിട്ടില്ലെങ്കിൽ ആ രാജ്യത്തിന്റെ സ്ഥിതി റഷ്യയുടെ കൈവശത്തിലേക്ക് വരാനുള്ള സാധ്യതയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനത്തെ അവസരം വരുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ഏകാധിപത്യ ഭരണാധികാരികൾ അവരുടെ തന്ത്രങ്ങളും അവരുടെ വൈകളും ഒക്കെ പ്രയോഗിക്കുക. ഉക്രൈനിൽ ഇപ്പോൾ നടക്കുന്ന സ്ഥിതിവിശേഷങ്ങൾ എവിടെയും ചർച്ചയല്ല, എവിടെയും മീഡിയകളൊന്നും അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനില്ല, നമ്മളെവിടെയും കേൾക്കുന്നുമില്ല, കേൾക്കുന്ന ഒരു സാഹചര്യവും ഇപ്പം ഇല്ല. മാത്രമല്ല അവിടെ ഇപ്പോൾ ഒരു വെടിവെപ്പ് സ്ഫോടനം ഉണ്ടായി, 10-20-40 ആൾക്കാർ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ പലസ്തീനും ഇസ്രായേലും ഈ വിഷയം നടക്കുന്ന സമയത്ത് മീഡിയക്കാർക്കൊന്നും ഒരു പ്രാധാന്യമുള്ള വിഷയമായിട്ട് പോലും തോന്നാത്ത രീതിയിലാണ് സംവിധാനങ്ങളൊക്കെ. ഇത് തന്ത്രപരമായി ഉപയോഗിക്കാൻ വേണ്ടി കൃത്യമായ രീതിയിൽ വ്ളാഡിമിർ പുടിൻ അറിയാം. അത് അവസരത്തിനൊത്തും സാഹചര്യത്തിന് അനുസരിച്ചുമായിട്ടും അയാളത് ഉപയോഗിക്കും. കാരണം പ്രതിപക്ഷം, എതിർക്കപ്പെടുന്ന പ്രതിപക്ഷത്തൊക്കെ വൈമാനിക അക്രമത്തിലൂടെ കൊലപ്പെടുത്തുന്ന ഒരു രീതിയൊക്കെ യഥാർത്ഥത്തിൽ പുട്ടിനുണ്ട്. ഒരു ഏകാധിപത്യ നിലപാടുകാരനാണ് എന്നതുകൊണ്ട് തന്നെ. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് ഇപ്പോഴത്തെ അവസ്ഥ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ വെപ്രാളം പിടിച്ച് ഓടി നടക്കുകയാണ്. ഇതിന് പരിഹാരം ഉണ്ടാക്കണം ഒരു പരിധിവരെ. മറ്റൊരു രീതിയിൽ ഇസ്രായേലിന് 100% വിജയമുണ്ട് എന്ന് ലോകത്തോട് പറയാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. അതിന് പരമാവധി ആൾക്കാരെ കൊല്ലുക എന്നല്ലാതെ വേറെ വഴികളൊന്നുമില്ല. എന്നിട്ട് അത് അമാസാണ്, അമാസിന്റെ ആളുകളെയാണ് തങ്ങൾ കൊലപ്പെടുത്തിയത് എന്ന് ലോകത്തോട് പറയുന്ന സമയത്ത് അല്ല എന്ന് പറയണമെങ്കിൽ തെളിവ് വേണം, ആണ് എന്ന് പറയണമെങ്കിൽ അത് അവർ മാത്രം പറഞ്ഞാലും മതി. അങ്ങനെയാണ് ലോകത്തെ അവർ സംവിധാനിച്ചു വെച്ചത്, ചരിത്രത്തെ അവർ സംവിധാനിച്ചു വെച്ചത് അങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഇത് ഇവിടെ വിഷയം എന്ന് പറഞ്ഞാൽ നിലപാടില്ലാത്തത് കൊണ്ടോ അഭിപ്രായമില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല, രാഷ്ട്രത്തിലെ ഭരണാധികാരികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാത്തത്, അവർ സസൂക്ഷ്മം അത് നിരീക്ഷിക്കുകയും പരിശോധിക്കുകയും ചെയ്തുകൊണ്ട് അതിൻ്റെതായിരിക്കുന്ന നിലപാടുകൾ ആവശ്യത്തിനനുസരിച്ച് അല്ലെ അവസരോചിതപരമായ രീതിയിൽ ഉപയോഗിക്കും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. യഥാർത്ഥത്തിൽ ഒടുവിൽ നമ്മൾ കണക്കുകൂട്ടുന്ന സമയത്ത് പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം സമ്പൂർണ്ണപരമായിരിക്കുന്ന അധികാരത്തോടു കൂടി ഒരു രാഷ്ട്രമായിട്ട് നിലനിൽക്കുന്ന ഒരു സംവിധാനം ഈ യുദ്ധത്തിന്റെ അവസാനം ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ ഇപ്പോൾ രാജ്യമാണോ എന്ന് ചോദിച്ചാൽ പലസ്തീൻ രാജ്യമാണ് എന്ന് അറബ് മേഖലയുള്ള എല്ലാവരും പറയും. പക്ഷെ അത് രാജ്യമായിട്ട് ഇസ്രായേൽ പോലും അംഗീകരിച്ചിട്ടില്ല. അവിടെ സ്വന്തമായിട്ട് കറൻസി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാം. മറ്റുള്ള കറൻസികളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഈ ഇസ്രായേലിന്റെ കറൻസി പോലും ഇവിടെ പലസ്തീനിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള സത്യം, അല്ലെങ്കിൽ അത് അവിടെ റിയാൽ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഈജിപ്തിന്റെ കറൻസി ഉപയോഗിക്കും, അല്ലെങ്കിൽ ഡോളർ ഉപയോഗിക്കും. ഇങ്ങനെയൊക്കെയാണ് എന്റെ സ്ഥിതി വിശേഷങ്ങളൊക്കെ. ഒരു രാഷ്ട്ര സൈന്യം അവിടെ ഇല്ലാത്തത് കൊണ്ടല്ലേ ഇസ്രായേൽ അടിച്ചു കയറുന്ന സമയത്ത് രാഷ്ട്രത്തിന്റെ സൈനികർ വെച്ച് പ്രതിരോധിക്കാൻ ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണ്? രാഷ്ട്രത്തിന് സൈനികരില്ല എന്നുള്ളത് കൊണ്ടാണ്. മാത്രമല്ല വെസ്റ്റ് ബാങ്ക് ഒരു ഭാഗത്ത് നിൽക്കുന്നു, ഗസ വേറൊരു ഭാഗത്ത് നിൽക്കുന്നു, രണ്ടും തമ്മിൽ കിലോമീറ്ററോളം വൈദൂരമുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടണമെങ്കിൽ എന്താവണം? ഇസ്രായേലിന്റെ അനുവാദമാണ്. ആ ഭാഗത്ത് മുഴുവനും 95% ഭാഗങ്ങളിലും ഇസ്രായേലിന്റെ ബാരിക്കേഡുകളുണ്ട്. അവരുടെ ഭൂമിയാണ്, അവരുടെ അതിർത്തിയാണ്, അവരുടെ സൈനികരാണ്, അവരുടെ സംവിധാനങ്ങളാണ്. അതിനെ തകർത്തുകൊണ്ട് വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഒരാൾ ഗസയിലെത്തുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഇങ്ങനത്തെ രണ്ട് ഭാഗത്തും രണ്ട് ഏരിയയിലും രണ്ട് രൂപത്തിലുമാക്കി രാജ്യത്തിന്റെ ജനങ്ങളെ രാജ്യമല്ലാത്ത ജനങ്ങളാക്കി മാറ്റി അതിന്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ഇപ്പൊ മുന്നേറുന്ന ഒരു സ്ഥിതി വിശേഷമാണ് കാണാൻ പോകുന്നത്. എന്താണോ ഹിറ്റ്ലർ ജർമ്മനിയിൽ ജൂതന്മാരോട് ചെയ്തത്, അതേ പ്രവൃത്തി കുറച്ചും കൂടി ക്രൂരമായ രീതിയിൽ ജൂതന്മാർ, അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം, പലസ്തീനികളോട് ചെയ്യുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. താങ്ക് യു.